നമസ്കാരം കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ സുമിത് രാഘവ്. ആദ്യം നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന്. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ പദവി തെരഞ്ഞെടുപ്പ് ഈ മാസം 28-ന്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം, സംഘടനാ സംവിധാനം പൊളിച്ചെഴുതണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. മതേതര പാർട്ടിയായ കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് വിശ്വാസ തകർച്ചയുണ്ടാക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കണ്ണപുരം യോഗശാലയിൽ വാഹനാപകടം. മലപ്പുറം വേങ്ങര സ്വദേശിക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് കാറും ലോറിയും കൂട്ടിയിടിച്ച്. കൂടിയും കുറഞ്ഞും കോവിഡ് കണക്കുകൾ. കോവിഡ് രോഗമുക്തരുടെ എണ്ണം കൂടുമ്പോൾ മരണനിരക്ക് കുറയാത്തത് ആശങ്ക ഉയർത്തുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇളവ് വരുത്താതെ ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഈ മാസം 31-ന് പൂർത്തിയാകും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച പുതിയ അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് December 28 രാവിലെ 11 മണിക്ക് നടക്കും. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ്. ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് December 30 രാവിലെ 11 മണിക്കും ഉപാധ്യക്ഷന്മാരുടെ ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കും. സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യയോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരേണ്ടതാണ്. സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കണ്ണൂർ വൺ കണ്ണൂർ. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അടിമുടി പൊളിച്ചെഴുതണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. പാർട്ടിയുടെ സംഘടനാ മെക്കാനിസം മോശമാണ്, ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. പ്രസിഡന്റിനെയൊന്നും ഞാൻ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനില്ല. പാർട്ടിയുടെ ഇതുവരെയുള്ള പാർട്ടിയുടെ സംഘടനാ മെക്കാനിസം വളരെ മോശമാണ്. അത് അടിമുതൽ മുടിവരി പൊളിച്ചെഴുതി. ഞാൻ നേരത്തെ വർഷങ്ങളായി ഞാൻ ഈ പാർട്ടിയിൽ ആവശ്യപ്പെടുന്ന ഒരാവശ്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. പ്രവർത്തകരുടെ വികാരത്തിന് അനുസൃതമായ നേതൃത്വം പാർട്ടി കൊണ്ടുനടക്കണമെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇന്ത്യക്ക് ജനാധിപത്യം കൊടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്ന് പറയുന്നത് വിധിവൈവേര്യത്വം എന്നേ ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. അണികളുടെ, പ്രവർത്തകരുടെ, പൊതുജനങ്ങളുടെ വിശ്വാസമുള്ള നേതാക്കന്മാർ നേതൃരംഗത്ത് കടന്നു വന്നാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ. അടിമറയിട്ട് ഞാൻ പറയുന്നു. താൻ KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ നിലയിൽ മാറ്റമുണ്ടാവും. പ്രവർത്തകർക്ക് മേൽ ആജ്ഞാശക്തിയുള്ള നേതാക്കൾ വേണം. ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാക്കൾ മുൻനിരയിൽ വരണം. സംഘടന ശക്തിപ്പെടാൻ സ്വന്തം സ്ഥാനം പോലും രാജിവെക്കാൻ തയ്യാറാണ്. അടുത്തയാഴ്ച ഡൽഹിയിൽ പോയി കേന്ദ്ര നേതൃത്വത്തെ വിവരങ്ങൾ ധരിപ്പിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. വെൽഫെയർ സഖ്യ മുന്നണിയിൽ ആഴത്തിൽ ചർച്ച ചെയ്തില്ല, അതുകൊണ്ട് വ്യത്യസ്ത പ്രതികരണമുണ്ടായി. ജോസ് കെ മാണിയെ തിരിച്ചെടുക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കണ്ണൂർ വൺ കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിനുണ്ടായ കനത്ത തിരിച്ചടിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFൽ നിന്ന് KM മാണിയുടെ പാർട്ടിയെ പറഞ്ഞുവിട്ടത് ശരിയായില്ലെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഈ പരാജയത്തിന്റെ ആഴം മനസ്സിലാക്കി പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും തയ്യാറായില്ലെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. സംഘടനാപരമായ ദൗർബല്യം വളരെ വലുതാണ്. അത് നിസാരവൽക്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിനെക്കുറിച്ചൊക്കെ നേതാക്കന്മാർക്ക് നന്നായിട്ടറിയാം. അവർ മനസ്സിരുത്തി അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കണം. മതേതര പാർട്ടിയായ കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസിലുള്ള വിശ്വാസ്യതയിൽ തകർച്ചയുണ്ടാക്കിയെന്നും MP പറഞ്ഞു. ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കാൻ നേതാക്കൾക്ക് കഴിയണമെന്നും MP പറഞ്ഞു. കണ്ണൂർ വൺ കാസർഗോഡ്. പരിയാരം പഞ്ചായത്ത് ചെറിയൂർ വാർഡിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് കള്ളവോട്ടിലൂടെയാണെന്ന് CPM വിജയിച്ചതെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. സംഭവത്തിൽ കള്ളവോട്ടിന് കൂട്ടുനിന്ന പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പാച്ചേനി പറഞ്ഞു. വോട്ടെണ്ണൽ ദിനത്തിൽ അക്രമത്തിനിരയായ UDF സ്ഥാനാർത്ഥിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് ദിവസം ചെറിയൂർ വാർഡിൽ പോലീസിൽ നിന്നോ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ നിന്നോ UDF പ്രവർത്തകർക്ക് നീതി ലഭിച്ചിട്ടില്ല. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും മതിയായ സംരക്ഷണം നൽകാൻ തയ്യാറായിട്ടില്ല.
തെരഞ്ഞെടുപ്പ് ദിവസം അവസാന മണിക്കൂറിൽ നൂറുകണക്കിന് സിപിഎമ്മുകാർ പോളിംഗ് ബൂത്തിന് മുന്നിൽ തമ്പടിച്ച് ബൂത്ത് കയ്യേറുന്ന സാഹചര്യമുണ്ടായി. ഒന്നര മണിക്കൂർ കൊണ്ട് 300 ഓളം കള്ളവോട്ടുകളാണ് അവർ ചെയ്തത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ ജനാധിപത്യ വിരുദ്ധ നടപടിയെ നിയമപരമായി ചോദ്യം ചെയ്യും. അതിനായി കോടതിയെ സമീപിക്കുമെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ ചെറിയൂർ വാർഡിൽ മത്സരിച്ച ശ്രീജ വളരെ വിജയപ്രതീക്ഷയുമായിട്ടാണ് മുന്നോട്ട് പോയത്. കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. വളരെ ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പ് തന്നെ കോടതി ഉത്തരവടക്കം സമ്പാദിച്ചുകൊണ്ട് ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം ശ്രീജയും അതുപോലെ തന്നെ പാർട്ടിയും ഒക്കെ UDF സംവിധാനമൊക്കെ നീതി കിട്ടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരാതികൾ കൊടുത്തിരുന്നു. ബന്ധപ്പെട്ട പോലീസ് നേതൃത്വം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുമെന്ന് നേരത്തെ അറിയിച്ചുവെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പ് ദിവസം ആവശ്യമായ സംരക്ഷണം കിട്ടിയില്ല. പോലീസിന്റെ ഒരു ടീം ഉണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമെത്തിയപ്പോഴേക്കും നൂറുകണക്കിന് CPM ക്രിമിനലുകൾ തമ്പടിച്ചുകൊണ്ട് പോളിംഗ് ബൂത്ത് കയ്യേറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വോട്ടെണ്ണൽ ദിനത്തിൽ വൈകുന്നേരമാണ് ചെറിയൂർ വാർഡ് UDF സ്ഥാനാർത്ഥി PV ശ്രീജയുടെ വീടിന് നേരെ ആക്രമണം നടന്നത്. വീടിന്റെ ജനൽച്ചില്ലുകൾ അക്രമികൾ കല്ലെറിഞ്ഞു തകർത്തു. ഇവരുടെ ആകെയുള്ള ഉപജീവന മാർഗമായ തട്ടുകടയും തല്ലിത്തകർത്തു. അക്രമത്തിന് പിന്നിൽ CPM എന്നാണെന്നാണ് UDF ആരോപിക്കുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, MV രവീന്ദ്രൻ, PV അബ്ദുൾ ഷുക്കൂർ, രാജീവൻ വെള്ളാവ് തുടങ്ങിയവരും DCC പ്രസിഡന്റിനൊപ്പം എത്തിയിരുന്നു. കണ്ണൂർ 1 പരിയാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ദയനീയ പ്രകടനത്തിനിടയിലും കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്താനായത് UDFന് ആശ്വാസമായി. എന്നാൽ കോർപ്പറേഷൻ മേയറെ കണ്ടെത്തുകയെന്നത് UDFന് വലിയ വെല്ലുവിളിയാകും. കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ UDF നേടിയ വിജയത്തിന് തിളക്കമേറെയുണ്ട്. എന്നാൽ വിജയമുണ്ടാക്കിയ ആവേശം പോലെയാകില്ല മേയറെ തെരഞ്ഞെടുക്കുക. നിലവിൽ 3 പേരാണ് മേയർ സ്ഥാനത്തേക്ക് കണ്ണും നട്ട കോൺഗ്രസിലുള്ളത്. KPCC ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ്, മുൻ ഡെപ്യൂട്ടി മേയർ PK രാഗേഷ്, കഴിഞ്ഞ തവണത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ എന്നിവരുടെ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. ഇവരിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടാകും. അതോടൊപ്പം ലീഗ് മേയർ പദത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ പകുതി ടേം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 4 സീറ്റ് കൂടുതൽ നേടിയാണ് ഇത്തവണ ലീഗിന്റെ വരവ്. അങ്ങനെ വരുമ്പോൾ അതും UDFന് തലവേദനയാകും. കണ്ണൂർ 1 കണ്ണൂർ. UDF കോട്ടയായ മാടായി പഞ്ചായത്ത് ചുവപ്പിക്കാനുള്ള CPM നീക്കത്തിന് കനത്ത തിരിച്ചടി. മിക്ക സീറ്റുകളിലും സ്വതന്ത്രരെ ഇറക്കി ഭൂരിപക്ഷം സീറ്റും പിടിച്ച് മാടായി പഞ്ചായത്ത് ഭരണം പിടിക്കാമെന്നായിരുന്നു CPM തന്ത്രം. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 1 സീറ്റ് അധികം പിടിച്ച് തിരിച്ചടിക്കുകയായിരുന്നു UDF. കഴിഞ്ഞ തവണ നടത്തിയ സ്വതന്ത്ര പരീക്ഷണം 1 സീറ്റിൽ വിജയം കണ്ടപ്പോൾ വികസന മുന്നണിയെ അണിനിരത്തി നടത്തിയ വലിയ പരീക്ഷണം 8 നിലയിൽ പൊട്ടി. പുതിയങ്ങാടി മേഖലയിൽ സ്വതന്ത്ര വേഷത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി മത്സരിച്ചിടത്താണ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി സമ്മത് ചൂട്ടാട വിജയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കായി UDF രംഗത്തിറക്കിയ കായിക്കാരൻ സഹീദ് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചതും UDFന് നേട്ടമായി. നിലവിൽ UDFന് 15 സീറ്റും LDFന് 1 സ്വതന്ത്രനുൾപ്പെടെ 4 കക്ഷിനില. ജില്ലയിൽ പലയിടത്തും UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാടായി പഞ്ചായത്തിന് ഭരണം ഉറപ്പിച്ചു നിർത്താനായത് മാടായിയിലെ UDF നേതൃത്വത്തിന് വലിയ നേട്ടമായി. അതും നിലവിലുള്ള 14 സീറ്റിൽ നിന്നും 15 സീറ്റാക്കി ഉയർത്തിക്കൊണ്ട് മാടായി UDF കോട്ടയായി തന്നെ തുടരുന്നു. കണ്ണൂർ 1 പഴയങ്ങാടി. കണ്ണൂർ കോർപ്പറേഷനിൽ UDF നേടിയ വിജയത്തിന് മാറ്റുകൂട്ടി അത്താഴക്കുന്ന് ഡിവിഷനിൽ വിജയിച്ച കൂക്കിരി രാജേഷ്. തകർപ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് രാജേഷ് കൗൺസിലറായത്. സംസ്ഥാനം ഒട്ടുമുണ്ടായ ഇടതുപക്ഷ തരംഗത്തിലും വൻ ഭൂരിപക്ഷം നേടി വിജയിച്ച രാജേഷ് കണ്ണൂർ 1-നോട്. ഈ വിജയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ആ നാട്ടിലെ സാധാരണ ജനവിഭാഗത്തിൻ്റെ വിജയമാണ്. എന്നെ സഹായിച്ച പ്രത്യേകിച്ച് ആ നാട്ടിലെ എല്ലാ ജനങ്ങളും, UDFൻ്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ ആ നാട്ടിലെ സാധാരണ ജനവിഭാഗമൊക്കെ, ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നതിൽ പിന്നെ അവർ എന്നെ ആദ്യം നെഞ്ചിലേറ്റി, പിന്നെ 2-ാമത്തെ റൗണ്ടാകുമ്പോൾ എന്നെ വരവേറ്റു, 3-ാമത്തെ റൗണ്ടും 4-ാമത്തെ റൗണ്ടും വീട് കയറിയപ്പോൾ എന്നെ അവർ വിജയിപ്പിച്ചു. ആ ഒരു കാര്യം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് 1-ാം റൗണ്ടും 2-ാം റൗണ്ടും കയറിയപ്പോൾ തന്നെ പ്രവർത്തകരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു വിജയിക്കും? എനിക്ക് ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞത് 20 വർഷമായി മെമ്പറായ വെള്ളോറ രാജനും 20 വർഷത്തിലേറെ മെമ്പറായ മമ്മൂട്ടി അഷറഫും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് ഞാൻ UDFൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ സഹായിക്കാൻ ഈ നാട്ടിലെ പൗരപ്രമുഖരും
അതുപോലെ തന്നെ സാധാരണ ജനവിഭാഗവും ഒക്കെ ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യവും. ആ വോട്ടർമാർ ഒക്കെ എന്നെ പരമാവധി, അതിൽ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ എന്നെ പരമാവധി വോട്ട് നൽകി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി എൻ്റെ വിജയത്തിന് വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളോര രാജനെ പോലുള്ള ഒരു സമുന്നത നേതാവിനെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം കണ്ട ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്? ആത്മവിശ്വാസം എനിക്ക് വളരെയേറെ കൂടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ആ സാധാരണ ജനവിഭാഗത്തെ കൈപിടിച്ച് അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമപ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് സാധാരണ ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഹരിജനങ്ങൾ, ദളിതർ എന്നുവേണ്ട പാവപ്പെട്ട ജനവിഭാഗമൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അവരെയൊക്കെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി, പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവരെയൊക്കെ ഞാൻ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് കണ്ണൂർ കോർപ്പറേഷനിലെ നമ്പർ വൺ ഡിവിഷനാക്കി മാറ്റണമെന്നാണ് എൻ്റെ പൊതു താല്പര്യം. അപ്പോൾ ഈ വിജയത്തിൽ കൂടുതലായിട്ട് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആ നാട്ടിലെ സാധാരണക്കാരുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞാൻ എൻ്റെ ഫോൺ നമ്പർ എല്ലാ വീടുകളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഡിവിഷൻ കമ്മിറ്റി ഓഫീസ് അത്തായക്കുന്ന പ്രദേശത്തേക്ക് തുറക്കാൻ പോവുകയാണ്. ആ ഡിവിഷൻ കമ്മിറ്റി ഓഫീസ് തുറക്കുന്നതോടുകൂടി ആ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള പരിഹാരം അതൊക്കെ കണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വയൽക്കിളി സമരനായകൻ സുരേഷ് കീഴാറ്റൂരിനെ ആക്രമിച്ചതായി പരാതി. സി പി എം പ്രവർത്തകർ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. ബുധനാഴ്ച രാത്രി 9:30 കീഴാറ്റൂരിൽ വെച്ചായിരുന്നു അക്രമം നടന്നത്. വയൽക്കിളി പ്രവർത്തകനായ ബാലകൃഷ്ണന്റെ വീട്ടിൽ പടക്കമെറിഞ്ഞ വിവരമറിഞ്ഞ് അവിടേക്ക് പോകവേ സംഘടിച്ചെത്തിയവർ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. 25 വരുന്ന സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് സുരേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വയൽക്കിളികൾ മത്സരിച്ച വിരോധമാണ് അക്രമ കാരണമെന്നും സുരേഷ് വ്യക്തമാക്കി. കഴിഞ്ഞ കാലങ്ങളിൽ വൻ ലീഡ് നേടുന്ന 500+ ലീഡ് നേടുന്നിടത്ത് 141 ലീഡായി ചുരുങ്ങിയതിൻ്റെ പ്രതികാരം മാത്രമാണ് ഇപ്പോൾ വീട്ടിയത്. 10-25 ആളുകൾ മാരകായുധങ്ങളുമായി കടന്നാക്രമിക്കുകയാണ് ഉണ്ടായത്. നാട്ടുകാർ നിലവിളിച്ചതുകൊണ്ട് അക്രമി സംഘം ഓടിപ്പോവുകയാണ് ചെയ്തത്. വടിയും കല്ലുമായി ആക്രമിക്കുകയും ചവിട്ടുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ദേഹമാസകലം പരിക്കേറ്റ സുരേഷിനെ തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി. കണ്ണൂർ വൺ തളിപ്പറമ്പ്. കണ്ണൂർ കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. മലപ്പുറം വേങ്ങര സ്വദേശി ലിയാക്കത്ത് പന്തപ്പുലനാണ് മരിച്ചത്. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറുമാണ് കൂട്ടിയിടിച്ചത്. രാവിലെ 7:30 അപകടം നടന്നത്. കാർ ഡ്രൈവർ സംഭവസ്ഥലത്തു തന്നെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ മലപ്പുറം സ്വദേശി ഇബ്രാഹിമിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണപുരം പോലീസും കണ്ണൂരിൽ നിന്നുള്ള അഗ്നിശമന രക്ഷാസേനയും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കണ്ണൂർ വൺ കണ്ണൂർ. കൈവരികൾ തകർന്ന് യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കി പെരുമ്പാപ്പാലം. അറ്റകുറ്റപ്പണികൾ നടത്താത്ത അധികൃതരുടെ അലംഭാവത്തിൽ അമർഷം പുകയുകയാണ്. ദിവസവും 1000 വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പെരുമ്പാപ്പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് മാസങ്ങളായി. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തി പട്ടണമായ പയ്യന്നൂരിലെ നാഷണൽ ഹൈവേ കടന്നുപോകുന്ന പ്രദേശമാണ് പെരുമ്പ. ദീർഘദൂര ബസ്സുകളും നാഷണൽ പെർമിറ്റ് ലോറികളടക്കമുള്ള വാഹനങ്ങളും ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അജ്ഞാത വാഹനമിടിച്ച് പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് നാളുകളേറെയായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താത്ത അധികൃതരുടെ നിലപാടിൽ നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരുപോലെ അമർഷമുണ്ട്. പാലത്തിന്റെ നിലവിലെ അവസ്ഥയും പരിതാപകരമാണ്. ടാറുകളും കോൺക്രീറ്റും ഇളകി രൂപപ്പെട്ട കുഴികളിൽ നിന്ന് ബൈക്കുകളും മറ്റ് ചെറുവാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. നിയന്ത്രണം വിട്ടും മറ്റും സഞ്ചരിക്കുന്ന വാഹനങ്ങളെ റോഡിൽ തന്നെ തടഞ്ഞു നിർത്തുന്ന കൈവരികൾ തകർന്നതു കാരണം ഈ പ്രദേശങ്ങളിൽ അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങൾ പുഴയിലേക്ക് പതിച്ച് അപകടത്തിന്റെ തോത് വർദ്ധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് എടാട്ട് മുതൽ പെരുമ്പ വരെയുള്ള നാഷണൽ ഹൈവേ പ്രദേശം. ഇത്തരം പ്രദേശത്തെങ്കിലും അധികൃതർ അലംഭാവം വെടിഞ്ഞ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കണ്ണൂർ വൺ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 21 മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ പദവി തെരഞ്ഞെടുപ്പ് 28.
തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം, സംഘടനാ സംവിധാനം പൊളിച്ചെഴുതണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. മതേതര പാർട്ടിയായ കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയത് വിശ്വാസ തകർച്ചയുണ്ടാക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. കണ്ണപുരം യോഗശാലയിൽ വാഹനാപകടം, മലപ്പുറം വേങ്ങര സ്വദേശിക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് കാറും ലോറിയും കൂട്ടിയിടിച്ച്. കൂടിയും കുറഞ്ഞും കോവിഡ് കണക്കുകൾ. കോവിഡ് രോഗമുക്തരുടെ എണ്ണം കൂടുമ്പോൾ മരണനിരക്ക് കുറയാത്തത് ആശങ്ക ഉയർത്തുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇളവ് വരുത്താതെ ആരോഗ്യവകുപ്പ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannoorvan.com സന്ദർശിക്കുക. കണ്ണൂർ വൺ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ജിയോ ടിവിയിലും ഇപ്പോൾ ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.